ഹലോ ഹായ്, വെൽക്കം ടു ന്യൂട്ടൂസ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് ഹാർപിക് ബോട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർപിക് ബോട്ടിൽ എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തുള്ള സ്റ്റിക്കറും ഞാൻ കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഒരു കിളിനെയാണ്, ഒരു ബേർഡിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ സ്കെച്ച് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് വേണമെങ്കിൽ ഇതാ ഇതേപോലെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഫെദർ വരച്ചു കൊടുക്കണം, അതായത് ഈ ഭാഗത്തും ഈ ഭാഗത്തും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ കറക്റ്റ് സൈസിൽ ഇതേപോലെ ലെങ്ത് വരുന്ന രീതിക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് സാധാരണ പേപ്പറിൽ. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തും വരച്ചു കൊടുക്കാനാണ് പോകുന്നത്. ഇപ്പൊ ഇതാ ഇതേപോലെ രണ്ട് ഭാഗത്തും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്, അതേപോലെ ഈ ഭാഗവും വരച്ചെടുത്തു. ഇനി നമുക്കൊരു കട്ടറോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഇതേപോലെയും, അതായത് ഇപ്പുറത്തും വിട്ടുപോവരുത്, അതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ ഇതാ വാലിന്റെ പാർട്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ ഏകദേശം ഒരു കിളിയുടെ രൂപമൊക്കെ വന്നിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. ഇനിയിപ്പോ നമ്മള് ഈ വാലിന്റെ കുറച്ചും കൂടെ ലെങ്ത് ആക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ, ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഒരു ചെറിയ കുഞ്ഞി പീസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഈ വാലിന് അതാ പറയുക കുറച്ച് ഫെദേഴ്സ് പോലെ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പൊ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതാ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കാണാൻ വേണ്ടി ഞാൻ വൈറ്റ് ഷീറ്റിൽ കാണിച്ചു തരാം. അപ്പൊ ഇതേപോലെയാണ് കുറച്ച് ലീഫ് പോലെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതുവരെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കേർവ് ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് വെച്ചാൽ, മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫെവി ഗ്ലൂവോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഏതെങ്കിലും ഒരു ഗമ്മു യൂസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് സ്റ്റിക്കായി കിട്ടണമെന്നേ ഉള്ളൂ. അപ്പൊ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും ആ ലീഫുകൾ എല്ലാം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡായി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഇത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഇങ്ങനെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതാ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ, ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ആദ്യം ജെസോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് ഈ സർഫസിൽ നമ്മുടെ അക്രിലിക് പെയിന്റ് ആണെങ്കിൽ നല്ലതുപോലെ സ്റ്റിക്ക് ആവുന്ന. അപ്പൊ ഞാൻ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇതാ ഞാൻ ഇതേപോലെ അതാ തത്തയുടെ ഒരു ചുണ്ട് പോലെ ഇതാ വരച്ചു കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വിശ്വസിക്കുന്നു. അതേപോലെ കണ്ണ്, ഇതാ ഇവിടെ ഈ കണ്ണിന്റെ ഭാഗം വേറൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ സൈഡും അതേപോലെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടം വരെ നമ്മൾ റെഡ് കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി ഇതാ ഇങ്ങനെ കുറച്ച് പാർട്ടീഷൻസ് പോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് കളർ ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ അക്രിലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് വെച്ചിട്ടൊന്ന് പെയിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ പഞ്ചവർണ തത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ട് ഹോൾ ഇട്ടിട്ട് ഹാങ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെടികളിൽ തൂക്കിയിട്ടിരിക്കുന്നത്. ഞാൻ ഇതേപോലെയാണ് പെയിന്റ് ചെയ്തെടുത്തിരിക്കുന്നത്. യെല്ലോ, വൈറ്റ്, ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ ഫേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഫുൾ പാർട്ട് ഞാൻ റെഡ് കളർ പെയിന്റും അതേപോലെ തന്നെ യെല്ലോ, ഗ്രീൻ, ബ്ലൂ കോമ്പിനേഷനിലും ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയിലെ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മടികൂടാതെ ഒരു ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.